ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം വിഹിതങ്ങളാണ് ഈ ഒരു മാസം ഉള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡിന് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കൂടുതൽ വിഹിതങ്ങൾ ഈ ഒരു മാസമുണ്ട്. കഴിഞ്ഞ മാസം നീല വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി നൽകുമെന്ന് പറഞ്ഞിട്ട് നൽകിയില്ല. ആ ഒരു അരി ആയിരിക്കാം ഈ ഒരു മാസം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ 10 കിലോ അരി 15 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അപ്പൊ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം നമുക്ക് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. 6 രൂപക്ക് ഒരു ആട്ടയും 21 രൂപക്ക് 1 കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കും. ഈ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള അരി ഒരു വ്യക്തിക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് നൽകുന്നത്. ഇത്രയും വിഹിതങ്ങളാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത്. കൂടാതെ ഇപ്പോൾ 3-ാം തീയതി വരെയാണ് ടൈം നൽകിയിട്ടുള്ളത്. ഓണക്കിറ്റിന്റെ വിതരണവും ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി PHH എന്ന് പറയുന്ന പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതവും അതുപോലെ തന്നെ റേഷൻ കാർഡിന്മേൽ ഉള്ള വിഹിതവും ഒരേപോലെയാണ്. അതായത് ഒരു കാർഡിലുള്ള ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും. അപ്പോൾ ഒരു അംഗത്തിന് 8 കിലോ അരി അതുപോലെ തന്നെ 2 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. 1 കിലോ മൊത്തം ലഭിക്കുന്ന 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം ഒരു ആട്ട നൽകും. ആട്ടയ്ക്ക് 8 രൂപ നൽകേണ്ടി വരും. കാർഡുമേ ഉള്ള അരിക്കും ഗോതമ്പിനും 2 രൂപയാണ് നൽകേണ്ടി വരിക. കേന്ദ്ര വിഹിതം സൗജന്യമാണ്. ഇനി NPS നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡിന് ലഭിക്കുന്നത് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി 4 രൂപ നിരക്കിലാണ്. അതുകൂടാതെ സ്പെഷ്യൽ അരി ആയും കൊണ്ട് 10 കിലോ അരി 15 രൂപ നിരക്കിലും ലഭിക്കും. ഓരോ താലൂക്കിലെയും ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 4 വരെ ആട്ടയും നീല റേഷൻ കാർഡിന് ലഭിക്കുന്നതാണ്. ഈ വെള്ള റേഷൻ കാർഡിന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടുതൽ ആനുകൂല്യം ഈ ഒരു മാസമുണ്ട്. കാരണം കഴിഞ്ഞ മാസം കേവലം 2 കിലോ അരി മാത്രമാണ് വെള്ള റേഷൻ കാർഡുകാർക്ക് അരിയായിട്ട് ലഭിച്ചത്. ഈ ഒരു മാസം 14 കിലോ അരിയാണ് അവർക്ക് ലഭിക്കുന്നത്. റേഷൻ കാർഡിൽ 10 രൂപ 90 പൈസ നിരക്കിൽ 4 കിലോ അരിയും സ്പെഷ്യൽ അരിയായും കൊണ്ട് 10 കിലോ അരിയുമാണ് ഈ ഒരു വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഒരു മാസം ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി എല്ലാ റേഷൻ കാർഡുകാർക്കുള്ള കിറ്റിന്റെ വിതരണ തീയതി വരെ മഞ്ഞ റേഷൻ കാർഡിനും 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ പിങ്ക് റേഷൻ കാർഡിനും 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നീല റേഷൻ കാർഡിനും 13-ാം തീയതി മുതൽ 16-ാം തീയതി വരെ വെള്ള റേഷൻ കാർഡിനുമാണ് കിറ്റ് വിതരണം ഉള്ളത്. ഈ പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡ്, ബ്രൗൺ റേഷൻ കാർഡിന് അത് സംസ്ഥാനത്ത് വളരെ കുറച്ച് റേഷൻ കാർഡേ ഉള്ളൂ. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ആ റേഷൻ കാർഡിൽ ഒരു അംഗമാണ് ഉണ്ടാകുന്നത്. അത് കന്യാസ്ത്രീകൾക്ക്, മറ്റു ആശ്രമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ഓരോ വ്യക്തികൾക്കുള്ള റേഷൻ കാർഡാണ്. ആ റേഷൻ കാർഡിൽ ലഭിക്കുന്നത് 4 കിലോ അരിയും 1 ആട്ടയുമാണ്. ആട്ടയ്ക്ക് 17 രൂപ നൽകേണ്ടി വരും. സ്പെഷ്യൽ അരിക്ക് 15 രൂപ നിരക്കിൽ 2 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരിയും. അങ്ങനെ 4 കിലോ അരിയാണ് ആ റേഷൻ കാർഡിന് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു മാസം ലഭിക്കുന്ന സാധനങ്ങൾ, ഈ ഒരു മാസം മണ്ണെണ്ണ ഉണ്ടാകും. മണ്ണെണ്ണ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1.5 ലിറ്ററും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്ററുമായിരിക്കും. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങൾ. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.